നമസ്കാരം. 12 ദിവസത്തെ ദൗത്യം പൂർത്തിയാക്കി ചന്ദ്രയാൻ മയക്കത്തിലേക്ക് മടങ്ങിയെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 14 ദിവസമാണ് ചന്ദ്രനിൽ പകലുണ്ടായിരുന്നത്. എന്നാൽ 2 ദിവസം വൈകിയാണ് വിക്രം അവിടെ ലാൻഡ് ചെയ്തത്. അതുകൊണ്ട് വിക്രമിനോ പ്രഗ്യാനോ 12 ദിവസം മാത്രമേ പ്രവർത്തിക്കാൻ കഴിഞ്ഞുള്ളൂ. ഇനി 14 ഭൗമദിനങ്ങളിൽ ചന്ദ്രനിൽ ഇരുട്ടാണ്. ഭൗമദിനങ്ങൾ 28 ദിവസമാണ്, 14 ഭൗമരാത്രിയും 14 ഭൗമപകലും. ഈ 14 ദിവസത്തിന് ശേഷം 22ാം തീയതിയാണ് വീണ്ടും സൂര്യവെളിച്ചം ചന്ദ്രനിലെത്തുക. 22ാം തീയതി അവിടെ നേരം വെളുക്കുമ്പോൾ ചന്ദ്രയാൻ പ്രവർത്തിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിലുള്ള തർക്കം തുടരുകയാണ്. ISRO പറയുന്നത് 90% പ്രവർത്തിക്കുകയില്ല എന്നാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ചന്ദ്രനിൽ ഭൂമിയിലേതുപോലെ അന്തരീക്ഷമില്ല. ഭൂമിയിൽ അന്തരീക്ഷമുള്ളതുകൊണ്ട് സൂര്യപ്രകാശം എത്താത്തപ്പോഴും ഇവിടെ താപനിലയുണ്ട്. എന്നാൽ ചന്ദ്രനിൽ അന്തരീക്ഷമില്ല, അതുകൊണ്ട് തന്നെ ഇരുട്ട് വരുമ്പോഴൊക്കെ അവിടെ തണുപ്പാണ്. ഈ പകൽ സമയത്ത് പോലും ഒരു ഷാഡോ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ചന്ദ്രനിൽ ലാൻഡ് ചെയ്തിരിക്കുന്ന വിക്രമിൻ്റെയോ പ്രാഗ്യാൻ്റെയോ നിഴലിൻ്റെ മറുപുറത്ത് തണുപ്പുണ്ട്. അതൊരു പ്രത്യേക സാഹചര്യമാണ്, അന്തരീക്ഷമില്ലാത്തതിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ഈ 14 രാത്രികളിൽ താപനില -180°C വരെ താഴാം. അത് 230°C വരെ ആയി താണാലും അത്ഭുതപ്പെടേണ്ടതില്ല. നമുക്കറിയാം -1, -2 എന്നൊക്കെ പറഞ്ഞാൽ ഐസാണ്. മൂന്നാറിലൊക്കെ -1, -2 വല്ലപ്പോഴും എത്തുമ്പോൾ തന്നെ അവിടെ മഞ്ഞു വീഴുന്നത് കാണാറുണ്ട്. മറ്റു രാജ്യങ്ങളിൽ ഇപ്പോൾ അന്റാർട്ടിക്കയിലെ തണുപ്പ് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. ഈ അന്റാർട്ടിക്കയിൽ ചൂട് കൂടുന്നതുകൊണ്ട് അതൊക്കെ ഉരുകി കടലിലേക്ക് വന്ന് നമ്മുടെ കൊച്ചു പോലും മുങ്ങിപ്പോകുമെന്ന് നമ്മൾ ആശങ്കപ്പെടുന്നു. ഇതാണ് ഈ താപനിലയുടെ ഒരു പ്രത്യേകത. സൈബീരിയയിലൊക്കെ ഏതാണ്ട് 6-7 മാസം തുടർച്ചയായി ഐസിൽ മുങ്ങിക്കിടക്കുകയാണ്. എന്തിനേറെ കുറെ മാസങ്ങളിൽ ഞാൻ മോസ്കോ നഗരത്തിൽ താമസിച്ചിരുന്നു. ഏതാണ്ട് 3 മാസത്തോളം തുടർച്ചയായി അവിടെ മഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. അതാണ് അന്തരീക്ഷത്തിന്റെ പ്രത്യേകത. ഇവിടെയൊക്കെ താപനില ഒരു -18-20 വരെയൊക്കെയാണ് പോകുന്നത്. ഇനി സൈബീരിയയിലാണെങ്കിൽ ഒരുപക്ഷെ -30-40 വരെ പോയെന്ന് വരാം. അവിടെയാണ് -230 വരെ ചന്ദ്രനിൽ താപനില ഉണ്ടാവുന്നത്. ഈ തണുപ്പിനെ അതിജീവിക്കാൻ പ്രഗ്യാന് കഴിയുമോ അല്ലെങ്കിൽ വിക്രമിലെ ശാസ്ത്രീയ ഉപകരണങ്ങൾക്ക് കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിജീവിക്കാനുള്ള സാധ്യത 90% ഇല്ല എന്നാണ് ISRO പറയുന്നത്. അതേസമയം ഒരു പ്രത്യേകതരം സ്വർണ്ണ കവചമുണ്ട് വിക്രമിനും പ്രഗ്യാനുമൊക്കെ. ഈ സ്വർണ്ണ കവചത്തിന്റെ പ്രത്യേകത, ഇതിനുള്ളിലേക്ക് താപം കടന്നു വരാതിരിക്കാനും അതിനുള്ളിലുള്ള താപം പുറത്തേക്ക് പോവാതിരിക്കാനും ഉതകുന്ന തരത്തിലാണ് അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രത്യേക പരിശ്രമമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 10% പ്രതീക്ഷയും. അതിനെയൊക്കെ അതിജീവിക്കുന്ന തണുപ്പാണ് 180 മുതൽ 230 വരെ -°C എന്ന് പറയുന്നത്. അതിനെയൊക്കെ അതിജീവിക്കാൻ സാധ്യത 10% ഉണ്ടേ എന്ന് ISRO പറയുന്നു. എന്ന് മാത്രമല്ല, നമ്മൾ വളരെ ശാസ്ത്രീയമായി വളരെ അവധാനതയോടെയാണ് ഈ ഇന്ധനത്തെ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ 14 ദിവസം പ്രവർത്തിക്കാൻ കൊടുത്തയച്ചിരുന്ന ഇന്ധനം ബാക്കിയുണ്ട്. കൂടാതെയാണ് വിക്രമിലെ സോളാർ പാനലിലൂടെ ശേഖരിക്കുന്ന ഊർജത്തിന് സാധ്യത. അതുകൊണ്ട് ഒരു അത്ഭുതം സംഭവിച്ചാൽ ചന്ദ്രയാൻ വീണ്ടും 14 ദിവസം കൂടി പ്രവർത്തിച്ചെന്ന് വരാം. അങ്ങനെ അതിജീവിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ദീർഘകാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞെന്ന് വരാം. നമ്മൾ ചൈനയുടെ കാര്യം നോക്കുക. കഴിഞ്ഞ 4 വർഷമായി അവിടെ ഗവേഷണം തുടരുകയാണ്. പക്ഷെ അതിനൊരു കാരണമുണ്ട്. പ്രഗ്യാന് കേവലം 25 കിലോ തൂക്കം മാത്രമാണുള്ളത്. നമ്മൾ വളരെ തൂക്കം കുറച്ചാണ് നമ്മൾ അവിടെ എത്തിച്ചത്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലാൻഡ് ചെയ്യുക എന്നതാണ്. ഇനി മറ്റൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോയാൽ തൂക്കം കൂട്ടിയെന്ന് വരാം. അതേസമയം ചൈനയുടെ ഉപഗ്രഹത്തിൽ 150 കിലോഗ്രാം തൂക്കമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനെ അതിജീവിക്കാനുള്ള ശേഷിയുണ്ട്. ഒരുപക്ഷെ അടുത്ത ഘട്ടത്തിൽ നമ്മൾ 150 or 200 kg ഉള്ളതായി ചെന്ന് വരാം. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സോഫ്റ്റ് ലാൻഡിങ് ഉറപ്പാക്കേണ്ടതുണ്ടായിരുന്നു, തകരാതിരിക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വളരെ ഭാരം കുറഞ്ഞ പ്രഗ്യാനെ അയച്ചത്. ഈ 150 കിലോഗ്രാം തൂക്കം എന്ന് പറയുമ്പോൾ കൂടുതൽ ശാസ്ത്രീയമായ, കൂടുതൽ മെച്ചമുള്ള ശാസ്ത്രീയ ഉപകരണങ്ങൾ ഉണ്ടാവാം. അത്തരം ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ചൈനയുടെ ഉപഗ്രഹം ഇപ്പോഴും അവിടെ തുടരുന്നത്. നമ്മൾ അത്രയും ലക്ഷ്യം വെച്ചിരുന്നില്ല. പക്ഷേ ISRO മാജിക്കാണ്, ഇന്ത്യയുടെ മാജിക്കാണ് അതൊരു പക്ഷേ ഈ തണുപ്പിനെ അതിജീവിച്ചെന്നും വരാം. ഈ അതിജീവന സാധ്യത ഇപ്പോൾ ഒരു പ്രതീക്ഷയായി മാറുന്നത് വിക്രമിന്റെ തുള്ളിച്ചാടൽ തന്നെയാണ്. ഇന്ന് എല്ലാ പത്രങ്ങളിലെയും പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ വിക്രം ചന്ദ്രനിൽ തുള്ളിച്ചാടിയതിനെ കുറിച്ചാണ്. ചന്ദ്രോപരിതലത്തിൽ വിക്രം ലാൻഡ് ചെയ്ത ഇടം, അവിടെ അവൻ പ്രഗ്യാനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രഗ്യാൻ ഇതിന്റെ ചുറ്റളവിൽ തന്നെ വേണം കറങ്ങാൻ, അല്ലാതെ ഒരുപാട് ദൂരം പോകാൻ കഴിയില്ല. പ്രഗ്യാൻ കണ്ടെത്തുന്ന ദൃശ്യങ്ങളൊക്കെ വിക്രമിനെ അറിയിച്ചത് വിക്രമാണ് ബാംഗ്ലൂരിലെ കൺട്രോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിക്രമിന് വലിയ പണിയുണ്ട്. വിക്രം കരുതലോടുകൂടി ശ്രദ്ധയോടുകൂടി പ്രഗ്യാനെ വീക്ഷിച്ചിരിക്കുകയാണ്. പ്രഗ്യാൻ ആകപ്പാടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നത് വിക്രമുമായി ബന്ധമാണ്. ഈ വിക്രം പണി അവസാനിപ്പിക്കുന്ന സമയത്ത്, അതായത് 12 ദിവസത്തെ ഗവേഷണം പൂർത്തിയായതിനു ശേഷം, ഒരു പരീക്ഷണം നടത്തി. ആ പരീക്ഷണം എന്ന് പറയുന്നത് ഒരു എടുത്തുചാട്ടമായിരുന്നു.
ഏതാണ്ട് 40 സെന്റിമീറ്റർ ഉയരത്തിലേക്ക് ചാടി 30 സെന്റിമീറ്റർ അപ്പുറത്തേക്ക് വന്ന് വീണ്ടും സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നു. വളരെ കൗതുകമുണർത്തുന്ന ഒരു പ്രക്രിയയാണത്. ഇങ്ങനെ ഒരു പ്രക്രിയയ്ക്ക് ശ്രമിക്കുന്നു എന്ന് ISRO ഇതിനു മുമ്പ് ആരോടും പറഞ്ഞിട്ടില്ല. കാരണം ISRO ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊരു പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിന് ദൂരവ്യാപകമായ ഫലം ലഭിക്കുന്ന പരീക്ഷണമാണ്. ഇത് വളരെ ശ്രദ്ധയോടുകൂടി വളരെ ശാസ്ത്രീയ മികവോടുകൂടി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയായിരുന്നു. അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഇതിനു മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, സോഫ്റ്റ് ലാൻഡ് ചെയ്ത് വിക്രം ഏതാണ്ട് 3-4 മണിക്കൂർ പൊടിപടലങ്ങൾ അടങ്ങുന്നതിന് വേണ്ടി കാത്തിരുന്നു. അതിനുശേഷം അതിന്റെ വാതിൽ തുറന്ന് ഒരു പാലം തന്നെ ചന്ദ്രോപരിതലത്തിലേക്ക് കൊടുത്തു. ഈ ചന്ദ്രോപരിതലത്തിലേക്ക് പാലത്തിലൂടെയാണ് ഈ പ്രഗ്യാൻ ചന്ദ്രനിലേക്ക് ഇറങ്ങിയത്. ഈ പാലം തിരിച്ച് അടപ്പിച്ചു, വാതിൽ അടയ്ക്കുന്നു അതിനുശേഷം. എന്നിട്ടാണ് ഈ ജമ്പിങ് അല്ലെങ്കിൽ തുള്ളിച്ചാട്ടം എന്ന് മനോരമ വിശേഷിപ്പിക്കുന്ന പ്രക്രിയ നടത്തിയത്. ഈ 40 സെന്റിമീറ്റർ മുകളിലേക്ക് ഉയർത്തി 30 സെന്റിമീറ്റർ അപ്പുറത്തേക്ക് പോയി ലാൻഡ് ചെയ്യുകയാണ്. ഇതൊരു വലിയ പരീക്ഷണമാണ്. അതായത് ചന്ദ്രനിൽ ഇറങ്ങിയതിന് ശേഷം അവനെ തിരിച്ചു ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ? ഭൂമിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആദ്യം വേണ്ടത് നിൽക്കുന്ന സ്ഥലത്തു നിന്ന് എണീക്കുകയാണ്. ലാൻഡ് ചെയ്യാൻ എളുപ്പമാണ്, ലാൻഡ് ചെയ്ത് അവിടെ നിൽക്കുന്നത് എളുപ്പമാണ്. എളുപ്പമാണ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, നമ്മുടെ ISRO മികവിന് മുമ്പിൽ എളുപ്പമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ലാൻഡ് ചെയ്ത അതിനെ വീണ്ടും വാതിലടപ്പിച്ച് ഉയർത്താൻ കഴിയുമോ, ഉയർത്തി മറ്റൊരിടത്ത് ഇറക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കുമ്പോൾ ഇതൊരു പരീക്ഷണമാണ്. കഴിയും. ത്രസ്റ്ററുകൾ ജ്വലിപ്പിച്ച് നടത്തിയ ഈ പരീക്ഷണം വിജയിച്ചു. അങ്ങനെയെങ്കിൽ കൂടുതൽ ഉയരത്തിലേക്ക് കൊണ്ടുപോയി ആ ഉയരത്തിൽ നിന്നും ചന്ദ്രന്റെ ഭ്രമണപഥത്തിലൂടെ എത്തിച്ച് അവനെ വീണ്ടും കറക്കി വന്ന വഴിയിലൂടെ തിരിച്ചു കൊണ്ടുവരാനും കഴിയും എന്നുള്ള സൂചനയാണ്. നമ്മൾ ഒരൊറ്റയടിക്ക് കഴിയുമെന്നല്ല, അത്തരമൊരു ശ്രമത്തിന് സാധ്യതയുണ്ട് എന്ന സൂചനയാണ്. ആ സൂചന 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാൻ നമ്മുടെ ഒരു ദൗത്യമുണ്ട്. ചന്ദ്രനിൽ എത്തിച്ചാൽ പോലെ തിരിച്ചു കൊണ്ടുവരണം. അതുകൊണ്ട് ചന്ദ്രനിൽ എത്തിച്ചതിന് ശേഷം തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യത പരീക്ഷിക്കുന്നതിനുള്ള ആദ്യപടിയാണ് ഈ തുള്ളിച്ചാട്ടം അല്ലെങ്കിൽ മുകളിലേക്കുള്ള ഉയർത്തൽ. എന്ന് മാത്രമല്ല, നമ്മൾ ചന്ദ്രനിൽ ഗവേഷണങ്ങൾ നടത്തുമ്പോൾ അവിടെ കണ്ടെത്തുന്ന ഹീലിയം അടക്കമുള്ള വലിയ ഉൽപ്പന്നങ്ങൾ, വലിയ ലവണങ്ങൾ, വലിയ ധാതുക്കൾ, അവയൊക്കെ നമുക്ക് ഭൂമിയിലേക്ക് കൊണ്ടുവരണം. ഇതാണ് ഗവേഷണ നേട്ടം എന്ന് പറയുന്നത്. നമുക്ക് ലഭ്യമല്ലാത്ത റിസോഴ്സുകൾ ചന്ദ്രനിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന ഉത്തരവാദിത്വം കൂടിയാണ് വിക്രമനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ISRO ശാസ്ത്രജ്ഞന്മാർ ആ ഒരു പരിശ്രമം നടത്തി. ഈ ഭൂമിയിലേക്ക് ചന്ദ്രനിലെ വസ്തുക്കൾ കൊണ്ടുവരാൻ കഴിയണമെങ്കിൽ തീർച്ചയായും ഉയർന്ന് പൊങ്ങാൻ കഴിയണം. ആ പരീക്ഷണമാണ് നമ്മൾ വിജയിച്ചിരിക്കുന്നത്. വലിയൊരു കണ്ടുപിടുത്തം. ഭൂമിക്കപ്പുറത്തേക്ക് ജീവനുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, പസഫിക് സമുദ്രത്തിന്റെ അടിയിൽ നിന്നും കണ്ടെത്തിയ ചില ഉൽപ്പന്നങ്ങൾ അത് ഈ സോളാർ സിസ്റ്റത്തിൽ പെടുന്നതല്ല, ഇത് അതിനപ്പുറത്തേക്കുള്ളതാണ് എന്ന് മനസ്സിലായിരിക്കുന്നു. അതിനർത്ഥം ഭൂമി എന്ന് പറയുന്നത് ശതകോടി നക്ഷത്രങ്ങളിൽ ഒന്ന് മാത്രമാണ്. ചെറിയ നക്ഷത്രമാണ് ഭൂമി എന്ന് പറയുന്നത്. ഈ ഭൂമി മാത്രമാണ് നമുക്കറിയാവുന്നത്. നമ്മൾ ചന്ദ്രന്റെയും ചൊവ്വയുടെയും ഒക്കെ പരിസര പ്രദേശത്തോടെ ഇങ്ങനെ കറങ്ങുന്നു എന്ന് മാത്രമാണ്. അപ്പം ഈ കോടാനുകോടി നക്ഷത്രങ്ങളിൽ ഒന്ന് ഭൂമിയിലേതുപോലെ ജീവനുള്ളതാവാം, അല്ലെങ്കിൽ അവിടെ മനുഷ്യനെ പോലെ മറ്റൊരു ആവാസ വ്യവസ്ഥ ഉണ്ടാവാം എന്നതൊക്കെയാണ് ഇപ്പോഴും സങ്കല്പം. ഈ അടുത്ത കാലത്ത് നാസ ഇത് ശരിയാണ് എന്ന തരത്തിൽ ഈ അന്യഗ്രഹ ജീവികൾ ഉണ്ടേ എന്ന ഒരു നിഗമനത്തിലെത്തിയിരിക്കുകയാണ്. അന്യഗ്രഹ ജീവികളെ കണ്ടെത്തിയാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ നാസ ഒരു യോഗം ചേർന്നു എന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വായിച്ചത്. അത്തരം സാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെ ചന്ദ്രനിൽ നമ്മൾ ആവാസ വ്യവസ്ഥ ഉണ്ടാക്കിക്കൂടാകുകയില്ല. ഇത്തരം ഗവേഷണങ്ങളുടെ ഓക്സിജനും ഹൈഡ്രജനും വേർപെടുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ മനുഷ്യവാസം പോലും സാധ്യമായിന്ന് വരാം. അടുത്ത തലമുറയ്ക്ക് നമുക്കൊന്നുമല്ല. അത്തരം പരിശ്രമങ്ങളിലേക്കുള്ള ഒരു വഴിയാണ് വാസ്തവത്തിൽ ഈ വിക്രമിന്റെ തുള്ളിച്ചാട്ടം വഴി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അത്ഭുതമാണ് നമ്മുടെ ചന്ദ്രയാൻ, അത്ഭുതമാണ് നമ്മുടെ ജീവിതം, അത്ഭുതമാണ് പ്രഗ്യാനും വിക്രമും, അത്ഭുതമാണ് നമ്മുടെ മഹാഭാരതം.